നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാഠശാലയിൽ ദുരൂഹത കൂട്ടി യൂട്യൂബർ ദമ്പതിമാർ മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഭാര്യയെ കൊന്ന ശേഷം ഭർത്താവ് ജീവനോടിക്കതാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി കഴിഞ്ഞു ദമ്പതികളുടെ സാമ്പത്തിക ബാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് പോലീസ് പ്രതികരിച്ചത് സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിരുന്ന പ്രിയലത യൂട്യൂബ് ചാനലിൽ ദിവസവും ലൈവായി എത്തുമായിരുന്നു മരണത്തിന് തൊട്ടു മുന്നേ ഉള്ള ലൈവിൽ ആദ്യഘട്ടത്തിൽ വളരെ സന്തോഷപതിയായി കണ്ട പ്രിയലത ലൈവിനടയിൽ പൊട്ടിക്കരുന്നതും വിതുമുകയും ചെയ്യുന്നുണ്ട് വ്യാഴാഴ്ച രാത്രിയിലെ ലൈവിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മുഖം മാറ്റി പ്രിയലത കണ്ണീർ തുടയ്ക്കുന്നത് വ്യക്തമാണ് സ്നേഹബന്ധങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വേളയിലാണ് പ്രിയലത വിതുമ്പേയും കണ്ണീർ തുടയ്ക്കുകയും ചെയ്യുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തിരണ്ടിനാണ് പ്രിയലത യൂട്യൂബ് ചാനലിൽ അവസാന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അവസാന വീഡിയോയിൽ ഒരു രംഗത്ത് ധരിച്ചിരുന്ന വസ്ത്രമാണ് പ്രിയലതയുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് അതിനാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തിരണ്ടിന് ശേഷമാണ് മരണം നടന്നതെന്ന നിഗമനത്തിലാണ് പോലീസ് വീടിനുള്ളിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പോ മറ്റോ കണ്ടെത്തിയില്ല പ്രിയലതയുടെ മൃതദേഹം സെൽവരാജന്റെ മൃതദേഹത്തെക്കാളും കൂടുതൽ ജീർണാവസ്ഥയിലായിരുന്ന പോലീസിന് സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട് മൃതദേഹങ്ങൾ തമ്മിൽ ഒരു ദിവസത്തിന്റെ കൂടുതൽ ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയില് പോസ്റ്റ്മോർട്ടത്തിനനുബന്ധിച്ചുള്ള പ്രാഥമിക പരിശോധനയിലാണ് പ്രിയലതയുടെ കഴുത്തു ഞെരിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടി സ്ഥലത്തെത്തിയ ഫോറൻസിക് സംഘത്തിന്റെ വിരലാടയാള വിദഗ്ധരുടെയും പരിശോധന നീണ്ടു ബന്ധുക്കളുടെ എതിർപ്പിനെ മറികടന്ന വിവാഹിതരായ ഇരുവരും വലിയ സ്നേഹത്തിലായിരുന്നുവെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങിയ തങ്ങൾ മരണത്തിലും ഒരുമിക്കും എന്നായിരുന്നു അമ്മയ്ക്ക് അന്ന് നൽകിയ വാക്ക് വെള്ളിയാഴ്ച വൈകിട്ട് സെൽവരാജ് വീട്ടിലേക്ക് പോകുന്നത് കണ്ടതായി പ്രദേശവാസി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രിയലതയുടെ കഴുത്ത് ഞെരിച്ചിരുന്നതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു സെൽവരാജിന്റെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാത്രി പത്തരയോടെ വീട്ടിലെത്തിയ മകൻ സേതുവാണ് മൃതദേഹങ്ങൾ കണ്ടത് എറണാകുളത്ത് ഹോം നഴ്സിംഗ് ട്രെയിനിയായ സേതു വെള്ളിയാഴ്ച രാത്രി മുതൽ അമ്മയെ ഫോണിൽ വിളിച്ചതും കിട്ടാതെ വന്നതോടെയാണ് വീട്ടിലേക്ക് വന്നത് സേതു എത്തുമ്പോൾ വീടിന്റെ ഗേറ്റ് അകത്തു നിന്ന് പൂട്ടിയ നിലയിലും മുൻവശത്തെ കഥക് ചാരിയ നിലയിലുമായിരുന്നു തുടർന്ന് വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിലെ കട്ടിലിൽ പ്രിയളതയെ മരിച്ച നിലയിലും അതേ മുറിയിൽ തന്നെ സെൽവരാജിനെ ഫാനിന്റെ ഹൂക്കിൽ തൂങ്ങിയ നിലയിലും കണ്ടെത്തിയത് ിയലത വെള്ളിയാഴ്ച മരണം സംബന്ധിച്ച് സൂചന നൽകിക്കൊണ്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിട പറയുകയാണ് ജന്മം ചുടികണ്ണീർ കടലിയിൽ നിന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുവരുടെ വിവിധ ഫോട്ടോകളും വീഡിയോകളും ചേർത്ത് നിർമ്മിച്ച വീഡിയോയാണ് ഇവർ അവസാനമായി പോസ്റ്റ് ചെയ്തത് ദിവസവും രാത്രി യൂട്യൂബിൽ ലൈവ് വന്നിരുന്ന പ്രിയലത വ്യാഴാഴ്ചയാണ് അവസാനമായി ലൈവിലെത്തിയത് അവസാന രണ്ട് ദിവസത്തിനുള്ളിൽ നാലു മണിക്കൂറും ആറു മണിക്കൂറും നീണ്ടു നിൽക്കുന്ന ലൈവാണ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വ്യാഴാഴ്ച രാത്രിയിൽ പോസ്റ്റ് ചെയ്ത അവസാനത്തെ ലൈവ് വീഡിയോയിലും വളരെ സന്തോഷവതിയായിട്ടായിരുന്നു പ്രിയയെ കണ്ടത് ഇരുവരുടെയും പൊടുന്നനെയുള്ള ആത്മഹത്യയ്ക്ക് നയിച്ച സംഭവത്തിൽ ദുരൂഹതയുള്ളതായാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് സേതുവിനെ കൂടാതെ പ്രീതു എന്ന മകളും മരിച്ച ദമ്പതികൾക്കുണ്ട് മകൾ വിവാഹത്തിനു ശേഷം കോവളത്ത് ഭർത്താവിന്റെ വീട്ടിലാണ് താമസം സെൽവരാജ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയും കൂടിയാണ് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട് പ്രിയലതയുടെ മരണശേഷം സെൽവരാജ് ആണോ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ചേർത്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത സംശയം ഉയരുന്നുണ്ട് വീട്ടിലെ വിശേഷങ്ങളാണ് ചെറിയ വീഡിയോകളായി ഇവർ അപ്ലോഡ് ചെയ്തിരുന്നത് അവസാന വീഡിയോ അപ്ലോഡ് ചെയ്തത് അഞ്ചിനാണ് ഇരുവർക്കും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നതായി അറിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് തുടർന്നാണ് മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചത് ലൈവിൽ ആരെയും അതൊരു കടന്ന് വിശ്വസിക്കരുത് അത് ഞാൻ കൊണ്ടുവന്നവരായിരുന്നാലും അല്ലാത്തവരായാലും എന്നൊക്കെ പറയുമ്പോൾ പ്രിയലത സങ്കടം ഉള്ളിലൊതുക്കി വീഡിയോയിൽ ചിരിച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട് പ്രിയലതയെ ആരെങ്കിലും കബളിപ്പിക്കാൻ ശ്രമിച്ചോ എന്ന സംശയം ഉയരുന്നുണ്ട് ഇരുവരുടെയും മരണത്തിലെ ദുരൂഹത പോലീസ് തള്ളിക്കളയുന്നില്ല കുടുംബ പ്രശ്നങ്ങളാണോ ഇരുവരുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന സംശയം പോലീസിനുണ്ട് ഇരുവരുടെയും സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിക്കും ന്യൂസ് വാർത്ത